തിരുവനന്തപുരം ജില്ലയിലെ കോവളത്ത് രാമവർമ്മ വലിയ കോയിത്തമ്പുരാൻ നിർമ്മിച്ച കൊട്ടാരമാണ് ഹാൽസിയാൻ കൊട്ടാരം. കോവളത്ത് രാമവർമ്മ വലിയ കോയിത്തമ്പുരാൻ നിർമ്മിച്ച കൊട്ടാരമാണ് ഹാൽസിയാൻ കൊട്ടാരം. ഹാൽസിയാൻ കൊട്ടാരം നിർമ്മിച്ചത് രാമവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. കോവളത്താണ് സ്ഥിതി ചെയ്യുന്നത്. 1932 ഹാൽസിയാൻ കൊട്ടാരം രാമവർമ്മ വലിയ കോയിത്തമ്പുരാൻ കോവളത്ത് നിർമ്മിച്ചത്. കേരളത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ നഗരമാണ് തിരുവനന്തപുരം. കേരളത്തിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കിയ ആദ്യ നഗരമാണ് തിരുവനന്തപുരം. തിരുവിതാംകൂർ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കിയത് സർ സി പി രാമസ്വാമി അയ്യരാണ് തിരുവിതാംകൂർ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം നടപ്പിലാക്കിയത്. ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്കാണ് അഗസ്ത്യാർകൂടം. കേരളത്തിലെ ഒരേ ഒരു ലയൺ സഫാരി പാർക്കാണ് മരക്കുന്നം ദ്വീപ്. നെയ്യാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തെക്കേയറ്റത്തെ താലൂക്കാണ് നെയ്യാറ്റിൻകര. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയാണ് മഹാവിഷ്ണു. തിരുവനന്തപുരം ജില്ലയിലെ റേഡിയോ നിലയം നിലവിൽ വന്നത് 1943. തിരുവനന്തപുരം ജില്ലയിലെ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രമാണ് നെയ്യാർ ഡാം. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യാർകൂടം. കേരളത്തിലെ ആദ്യ അന്താരാഷ്ട്ര വിമാനത്താവളം തിരുവനന്തപുരത്താണ് സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ പ്രശസ്തമായ മലയോര വിനോദസഞ്ചാര കേന്ദ്രമാണ് പൊന്മുടി. ഫോറസ്റ്റ് ട്രെയിനിങ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അരിപ്പയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ അരിപ്പ എന്ന സ്ഥലത്താണ് ഫോറസ്റ്റ് ട്രെയിനിങ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. കേരളത്തിൽ ആദ്യ വിമാന സർവീസ് നടന്നത് 1955. മുംബൈ മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു വിമാന സർവീസ്. കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളം. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് തുമ്പയിലാണ്. ബ്രിട്ടീഷുകാർ വ്യാപാരശാല ആരംഭിച്ചത് അഞ്ചുതെങ്ങിലാണ്. തിരുവനന്തപുരത്ത് ബ്രിട്ടീഷുകാർ വ്യാപാരശാല ആരംഭിച്ചത് അഞ്ചുതെങ്ങിലാണ്.